സംസ്ഥാനത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള യോഗ നാച്ചുറോപ്പതി സെന്റർ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ എല്ലാവരുടേതുമാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടുള്ളതല്ല. മതാതീതമായ ഒരു അഭ്യാസമുറയാണിത്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഒട്ടേറെ ഇത്തരം രീതികളുണ്ട്. അതിലൊന്നാണ് യോഗ എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യോഗയെ ആരും ഹൈജാക്ക് ചെയ്യരുത്, ആരും തെറ്റിദ്ധരിച്ച് യോഗയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യരുത്. ഇത് എല്ലാവരുടേതുമാണ്. ഈ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യോഗ കൃത്യമായി അഭ്യസിക്കുന്ന നില വന്നിട്ടുണ്ട്. വികസിത രാഷ്ട്രങ്ങൾ പലതും യോഗയിൽ വലിയ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണം ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഗുണകരമായ വ്യായാമ മുറയാണ് യോഗ. യോഗയുടെ ഔന്നത്യം മറ്റൊരു വ്യായാമത്തിനുമില്ല. എന്നാൽ അനാവശ്യമായ മതപരിവേഷങ്ങൾ ചാർത്തിക്കൊടുത്ത് യോഗയെ ജനങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. യോഗ ചെയ്യുമ്പോൾ ഋഗ്വേദത്തിലെ ചില ശ്ലോകങ്ങൾ ചൊല്ലണമെന്നൊക്കെയാണ് ചിലരുടെ വാദം. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഋഗ്വേദത്തിന് മുന്നേ ഭാരതത്തിൽ യോഗ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നാണ്. യോഗ ഒരു പ്രത്യേക മതത്തിന്റെ സ്വന്തമാണെന്ന് സ്ഥാപിക്കാനാണ് ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ. ഇത് യോഗയുടെ ജനപ്രീതി കുറയ്ക്കുന്ന പ്രവണതയാണ്. കുപ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗയോട് ആരും മുഖം തിരിക്കുന്നത് ശരിയല്ല. തികച്ചും മതാതീതമായ വ്യായാമ മുറയായ യോഗയെ ഹൈജാക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് അന്യമാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.